തന്നെയുള്ളവരാളോട് ജീവിക്കാനുള്ള ഏറ്റവും എന്റെ വീട്ടുകാർക്ക് മതം അച്ഛന്റെ അമ്മയുടെ അച്ഛനാണത്. ഒരു കുടുംബ പശ്ചാത്തലത്തില് അടക്കത്തോടും ഒതുക്കത്തോടും ആ ബഹുമാനത്തോടും കൂടി നിൽക്കാത്ത ലക്ഷ്മിപുരിയുടെ വീട്ടിൽ എതിർന്ന ലക്ഷ്മിപുരി വീടില്ല. അന്യജാതിക്കാരനായ ഒരാളെ എന്റെ വീട്ടില് ഞാൻ ഇരുത്തുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഞാൻ ജനിച്ച ഒരു മതം ഒളിച്ചോടാനുള്ള കാര്യം എന്താണ്? ഒളിച്ചോടാൻ പറഞ്ഞു, അച്ഛനും പറഞ്ഞു ഇങ്ങനെ നല്ല കുട്ടിയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ആദ്യം കാണുന്ന ഫോണിൽ സംസാരിച്ചു. അപ്പൊ ഈ പശ്ചാത്തലങ്ങളൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ ചേട്ടനും ചേച്ചിക്കും അമ്മയ്ക്കോ കയ്യോ അതെന്താണ് എന്റെ മകൻ ഏത് ജാതിയിലും ഏത് പണിനെ കിട്ടിയാലും നമുക്ക് പ്രശ്നമല്ല. പക്ഷെ ഒരു അച്ഛനും അമ്മയുടെയും തണലിൽ ജീവിക്കാത്ത പെണ്ണെന്ന് പറയുമ്പോൾ അവള് ഭയങ്കര തന്റെയുടെ ഒരാളായിരുന്നു. എന്റെ മകൻ അത്രയും വലിയൊരു തന്റെയുടെ ഒരാളോട് ജീവിക്കാനുള്ള ക്ഷമയും അത് നിന്റെ മകനുണ്ടോ? നീ തന്നെ ഒട്ടും ഇവിടെ എന്ത് പറഞ്ഞാലും ക്ഷമിക്കുകയും ദേഷ്യപ്പെടുകയും നിന്റെ കാര്യം പറയാൻ വളരെ ഞാൻ അങ്ങനെയല്ല എന്ന് പറയാൻ വേണ്ടി ഒച്ചയിൽ സംസാരിക്കുകയും ചെയ്ത ഒരാളാണ്. അപ്പൊ ഇത്രയും തന്റെയോട് പെൺകൂടെ ജീവിച്ചു കഴിഞ്ഞാൽ തന്റെയോടും തന്റെയോടും കൂടെ എങ്ങനെ ശരിയാവും? അപ്പൊ നിങ്ങള് ജീവിതം അങ്ങനൊരു വാലിഡിറ്റി ഉണ്ടാവില്ല. ഇല്ല മതം എനിക്കോ എന്റെ വീട്ടുകാർക്ക് മതം മതം ഏതായാലും മനുഷ്യ മകൻ ഏത് പെൺകുട്ടിയെ കിട്ടിയാലും എന്റെ അച്ഛനും അമ്മയ്ക്ക് എന്റെ സഹോദരങ്ങൾക്കും അതൊരു വിഷയമേ അല്ല. അവര് പറഞ്ഞ ഒറ്റ കാര്യം അച്ഛന്റെ അമ്മയുടെ തണലിൽ ഒരു കുടുംബ പശ്ചാത്തലത്തില് ആ അടക്കത്തോടും ഒതുക്കത്തോടും ആ ബഹുമാനത്തോടും കൂടി നിൽക്കാത്ത ജീവിക്കാൻ ഭാഗ്യമില്ലാത്ത ഒരു പെൺകുട്ടിയെ ഒരു ധീരനായ ഒരു യുവാവിന്റെ ചകുരപ്പൊക്കെ കാണിച്ച് ഈ പ്രായത്തിൽ നീ അങ്ങനത്തെ ഒരു കാര്യത്തിൽ പോയാൽ നാളെ ഒരു കാലത്ത് നിന്റെ തീരുമാനം ശരിയല്ല എന്ന് നിനക്ക് തോന്നുകയാണ് വേറെ തോന്നാതെ കിട്ടെ. തോന്നിയാൽ ഈ പെൺകുട്ടിയെ പ്രത്യേകിച്ച് നിനക്ക് മക്കൾ നിങ്ങൾക്ക് പിള്ളേരുകളുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെ നീ എവിടെ ആരെ കൊണ്ടേൽപ്പിക്കും? ഇതാ നിങ്ങളെ മോളെ പിടിച്ചോ, അല്ലെങ്കിൽ ഇന്നാണ് കാര്യം നിങ്ങളൊന്ന് ഉപദേശിക്കുന്നു പറഞ്ഞ് ഇനി എങ്ങോട്ട് മാറ്റിവെക്കുക പെൺകുട്ടിയെ? അപ്പൊ നിനക്ക് വിഷമാവും, നിനക്ക് ഒത്തിരി വിഷമം. നീ കുടുംബത്തിനെ കുടുംബത്തിനെയും കൂട്ടുകാരെയും നാട്ടുകാരെയും നിന്നെ തന്നെയും ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ഞാൻ കല്യാണം നടത്തുന്നത്. അവിടെ നീ പരാജയപ്പെട്ടാൽ നിന്റെ മുന്നിൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ശകുവും കിടക്കുക ഇല്ലെങ്കിൽ ചെപ്പെടുത്തി പോവും. ഇതല്ലാതെ അതൊരു ഓപ്ഷൻ ഇല്ല. അത് ഏതൊരു അച്ഛനും ഏതൊരു മക്കളോടും പറയും. എന്റെ മോള് ഒരാളെ പ്രേമിച്ച് അവളുടെ പ്രേമത്തിന്റെ വിശുദ്ധതയും പവിത്രതയും ഞാൻ നോക്കില്ല. അവൾ ആരെയാണ് സ്നേഹിച്ചത്, ആ വ്യക്തി ആരാണ്, അപ്പൊ അതിന്റെ പശ്ചാത്തലം എന്താണ്? ഇല്ല, എന്റെ ജീവിതം കൊണ്ട് ഞാൻ എടുത്ത തീരുമാനത്തിന് എനിക്ക് ചില സമയങ്ങളിൽ ഞാൻ ഇത്രയൊക്കെ വേദനിക്കാറുണ്ട്. പക്ഷെ അവിടെ ഞാൻ എന്നെ ആശ്വസിപ്പിക്കുന്നത് ഞാൻ അങ്ങനെ ഒരാളെയാണ്. ആ രീതിയിൽ ജീവിതത്തെ നോക്കിക്കാണുന്ന അത്രയ്ക്ക് തന്റെ ഇടമുള്ള എന്ത് കാര്യം മുഖം നോക്കി പറയാൻ ഒരു മടിയില്ലാത്ത അത് ഭർത്താവാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി ഒരാളാണ്. അവരിൽ നിന്ന് ഞാൻ വേറൊരു വിശുദ്ധ കന്യാമറിയത്തിനെ പോലെ അദ്ദേഹത്തിനെ കണ്ടിട്ട് കാര്യമില്ല. അതെന്റെ മിസ്റ്റേക്കാണ്. അപ്പൊ ലക്ഷ്മി പറയുന്നത് പക്ഷെ അവൾക്ക് ഒരു ആ സമയത്ത് ഭർത്താവിനോട് പറയാൻ പാടില്ല, അല്ല അച്ഛനോട് അങ്ങനെ പറയുക, അമ്മയുടെ കാര്യം പറയുക, സഹോദരങ്ങളോട് അങ്ങനെ അത് ചിന്തിക്കുന്നില്ല. പുള്ളി എപ്പോഴും പുള്ളിയുടെ അഭിപ്രായം വെട്ടിത്തുറന്ന് പറയും, മാത്രമല്ല അത് പറയാനുള്ള ആ ഒരു ധൈര്യം അവൾക്ക് കൊടുക്കുന്നത് അത് ഒരുപക്ഷെ തെറ്റാതിരിക്കാൻ ചില സമയമില്ല. പക്ഷെ ആ ധൈര്യം ഉണ്ടായത് ജീവിതം കൊടുത്ത ഒരു ഗതികേടായിരിക്കും അവൾ. പക്ഷെ അവളൊരു ഗതികേടായിരിക്കും, അവള് ചിന്തിക്കുമ്പോൾ അതൊരു ഗതികേടായിട്ട് തോന്നും. പക്ഷെ ഞാൻ അങ്ങനെ ഒരു പറയേണ്ടായിരുന്നു, അത് എന്റെ ഒരു ഞാൻ അങ്ങനെ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ. ലക്ഷ്മിപ്രിയയുടെ വീട്ടിൽ നിന്നും എതിർപ്പുകളുണ്ടായിരുന്നു? ലക്ഷ്മിപ്രിയുടെ വീട്ടിൽ എതിർക്കുന്ന ലക്ഷ്മിപ്രിക്ക് വീടില്ലായിരുന്നു. അദ്ദേഹത്തിന് ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന ലക്ഷ്മിപ്രിയെ പിന്നീട് ലക്ഷ്മിപ്രിയ കുറെ ദിവസം വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ ആ പടക്കം വരാനില്ല? ലക്ഷ്മിപ്രിയ കല്യാണം വെച്ചതിനെ പറ്റി അതെന്താന്ന് ചോദിച്ചില്ല. ലക്ഷ്മിപ്രിയ എങ്ങനെ ജീവിക്കുന്നു? ഇപ്പൊ ലക്ഷ്മിപ്രിയ മതം മാറി എന്നുള്ളത് കൊണ്ടല്ല അവരുടെ പഴക്കം. ഞാൻ വയസ്സിലെ ഉപേക്ഷിക്കപ്പെട്ടതാണ്. ഒരാളാ സ്വന്തം അമ്മയെ അന്വേഷിച്ച് 16-ാമത്തെ ദിവസം അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് കരുതി അമ്മയെ കാണാൻ ചെല്ലുമ്പോ അവളെ നോക്കി വാതിലടച്ച ഒരു കുടുംബമാണ് അവളുടെ. അത്രക്ക് ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ഏകോ അവരോട് സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ സംസാരിച്ചാണ് ഈ മോളോട് ഈ പെൺകുട്ടി എന്ത് കുറ്റമാണ് ചെയ്തതെന്ന് ജേഷ്ഠി അവരോട് ചോദിച്ചു. അതിനവർക്ക് വ്യക്തമായ ഉത്തരം ഞാൻ ചോദിച്ചിട്ടുണ്ട്.
എന്തോ നിങ്ങൾ എന്തോ നിങ്ങൾ രണ്ടും മക്കളെപ്പോലെ തന്നെ ലക്ഷ്മിയെ കൂടെ നിങ്ങളുടെ കൂടെ നിർത്തി വളർത്തിയില്ല, അല്ലെ നിങ്ങൾ ലക്ഷ്മി പോയി നിൽക്കുന്ന അല്ലെങ്കിൽ അനിയന്റെ കുടുംബം ഇങ്ങനെ ഒരു കുടുംബമാണ്, അല്ലെങ്കിൽ അവൾ നല്ലപോലെ നിങ്ങളുടെ പെൺമകളെ നോക്കത്തില്ല, ഒരു പെൺകുട്ടിക്ക് വേണ്ട ശ്രദ്ധ ലക്ഷ്മിക്ക് കിട്ടില്ല എന്നൊക്കെ നിങ്ങൾക്കറിയാമോ? കൊച്ചുകുട്ടിയാകൾക്ക് അറിയണം. ഒരു പെൺകുട്ടിക്ക് വളർന്നു വരാനുള്ള നല്ല സാഹചര്യങ്ങൾ, അവൾ അവൾ ആവശ്യപ്പെടുന്ന അവൾക്ക് ആവശ്യമുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തൊരു സ്ഥലമാണെന്ന് നിങ്ങൾക്ക് തോന്നി, നിങ്ങൾ എന്തുകൊണ്ട് അവിടെ അന്വേഷിച്ചിട്ടില്ല, അതിനാ ദിവസം അവളാണോ നിങ്ങൾ അന്വേഷിച്ചത്, നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ഞാൻ ചോദ്യങ്ങൾക്ക് മൗനം. കാരണം അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ മൗനമല്ലാതെ അതിലൊരു ഉത്തരവില്ല. ആ മൗനം ഒരു മൗനത്തിൽ തന്നെയാണ്. ആ മൗനം നമ്മൾ നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരവാണ്, അവർ ചെയ്തതിനുള്ള ന്യായീകരണം. അവരെന്തെല്ലാം ഉത്തരം പറഞ്ഞാല് പിന്നെ അതിന്റെ അടുത്ത അഭിപ്രായം വരുള്ളൂ. മിണ്ടാണ്ടിട്ട് കഴിഞ്ഞാൽ അവരവരെ സ്വയം ന്യായീകരിക്കുന്നതാവും. നമ്മുടെ നമ്മുടെ ചോദ്യം വേസ്റ്റാണ്, നമ്മുടെ ചോദിച്ചത് വേസ്റ്റാണെന്ന് അവർ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കേൾക്കാം. നിങ്ങളെ ഈ കല്യാണം അവിടുന്ന് അത് കഴിഞ്ഞ് ഒളിച്ചോട്ടം എന്ന് പറയുമ്പോൾ, അല്ല ഞാൻ അവരുടെ വീട്ടിൽ പോയി നിന്നതാണ്. ഞാൻ ലക്ഷ്മിയുടെ വീട്ടിൽ അമ്മ അവളുടെ ലക്ഷ്മിയുടെ അമ്മയെ പോയി കണ്ടു സംസാരിച്ചു. അവർ പറഞ്ഞത് ഒരു അന്യജാതിക്കാരനായ ഒരാളെ എന്റെ വീട്ടില് ഞാൻ ഇരുത്തുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചെന്നാണ് പറഞ്ഞത്. ആ അപ്പൊ അത്രയ്ക്കും മതം തലക്കി പിടിച്ച ഭ്രാന്തമായിട്ടുള്ള ആളുകളാണ്. അവരെ കുറ്റപ്പെടുത്തുന്നില്ല, അവരുടെ അവരങ്ങനെ ചിന്തിച്ച് വളർന്നു വന്ന അവരുടെ ജീവിത സാഹചര്യം അവരവരെ വളർത്താൻ ഇട്ടുകൊടുത്ത വളം ഒരുപക്ഷെ ആ ചിന്താഗതികളായില്ല. നമ്മളുടെ വളർച്ചയിൽ നമ്മുടെ ചിന്തയും നമ്മുടെ സമൂഹവും എന്താണോ നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ് നമ്മുടെ വളം, അതാണ് നമ്മുടെ ക്യാരക്ടർ. ബാക്കിയിൽ നമ്മുടെ അച്ഛൻ്റെ ഈ പതിനെട്ടാമത്തെ വയസ്സില് ഈ ലക്ഷ്മിപ്രിയെ കല്യാണം കഴിക്കുമ്പോൾ തന്നെ ലക്ഷ്മിപ്രിയയുടെ മനസ്സിൽ ഒരു ഹൈന്ദവ ചിന്തയിലേക്ക് അവൾ നിൽക്കുകയായിരുന്നു. എടുത്തു അവൾക്ക് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ അദ്ദേഹം നാടകം കളിക്കാൻ പോയ സ്ഥലങ്ങളെല്ലാം അമ്പലങ്ങളാണ്. ഈ പതിനാറ് വയസ്സിൽ പോയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും അമ്പലങ്ങളാണ്, ഉത്സവപരിപാടികൾ മുഴുവൻ അമ്പലങ്ങളാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മുടെ ആചാരങ്ങളിലേക്ക് ഇഷ്ടം തോന്നി. പിന്നെ അവൾ ജനിച്ച അവളുടെ കുടുംബത്തോടുള്ള അവളുടെ വൈരാഗ്യം എനിക്കെന്ത് തന്നു, ഞാൻ ജനിച്ച ഒരു ഒരു മതം എനിക്കെന്ത് തന്നു, ഞാൻ സ്നേഹിക്കേണ്ടത് എന്നെ ജീവിപ്പിക്കുന്ന മതമാണ് എന്റെ മതം. അവളുടെ അവള് ചോറുണ്ടെന്ന് മുഴുവനും അവളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച മുഴുവനും ഉത്സവപറമ്പിൽ കളിച്ച അവളുടെ നാടകമാണ്. ഞാൻ ചോദിക്കുന്നത് ഇവിടെ നമ്മുടെ ഇവിടെ ഹിന്ദുക്കളെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഒരു ആചാര്യമില്ല, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ആരെങ്കിലും മുന്നോട്ട് വന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കും. പക്ഷെ പള്ളിയിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്, ക്രിസ്ത്യൻ പള്ളികളുണ്ട്, മുസ്ലിം പള്ളികളുണ്ട്. ഈ അങ്ങനെയുള്ള പള്ളിക്കാരും ഇടപെട്ടിട്ട് ഈ കുഞ്ഞിനെ എന്തുകൊണ്ട് ഇങ്ങനെ നിർത്തിയിരിക്കുന്നു, നിങ്ങൾ കാണിക്കുന്നത് തെറ്റാണ് എന്ന് അവരുടെ മുഖത്ത് ചൂണ്ടി പറയാൻ ഒരു പുരോഹിതനും മുന്നോട്ട് വന്നിട്ടില്ല. ഒരു പുരോഹിതനും വന്നിട്ടില്ല, ഒരു ഉസ്താദും വന്നിട്ടില്ല, ഒന്നുമില്ല. ലക്ഷ്മിയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം എന്താണ്, നിനക്ക് എന്താണ് പറ്റിയത്, നിന്റെ പ്രശ്നം എന്താണ്, നീ എന്താണ്, നിന്റെ ഫ്യൂച്ചർ എങ്ങനെ പ്ലാൻ ചെയ്യുന്നത്, എങ്ങനെ ജീവിക്കാനാണ് ഈ പരിപാടി എന്ന് ചോദിച്ചിട്ടുള്ള ഒരു വ്യക്തി അത് ഞാൻ തന്നെ. അത് ചോദ്യം അവളെ കണ്ട് മനസ്സറിഞ്ഞത് ജേഷിയുടെ അച്ഛനാണ്. അച്ഛന് കുറെ കാര്യങ്ങൾ അറിയാമായിരുന്നു, പക്ഷെ ഒരു ദിവസം ഇവളും കൂടെ ചിറ്റപ്പനും കൂടെ എന്തോ കാര്യങ്ങൾ, ഈ സ്വർണം പണയം വയ്ക്കുന്നതിന്റെ എന്തോ കാര്യം, ലക്ഷ്മിയും ലക്ഷ്മിയുടെ ഈ അച്ഛന്റെ ലക്ഷ്മിയുടെ അച്ഛന്റെ അനിയൻ ഇവരവരുടെ അധ്യാപകം ഞാൻ പറഞ്ഞു, ഒരു ഗോൾഡ് പണയം വെച്ച കാര്യത്തെ പറ്റി ആർഗ്യുമെന്റ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്, ലക്ഷ്മി ഇത്ര സ്ട്രോങ് ആയിട്ടൊന്നും മൊത്തം ഒരാളോട് സംസാരിക്കുന്നത്, അപ്പോൾ ഇത് ഞങ്ങളുടെ ഫാമിലി മാറ്ററാണ് അച്ഛാ, അതിനകത്ത് അച്ഛൻ്റെ പറയരുത് എന്ന് അച്ഛനോട് സംസാരിച്ചു ലക്ഷ്മി. അത് അച്ഛനെ ഞാൻ എൻ്റെ മകളൊരു കാര്യം ഒരു ഒരാളോട് സംസാരിക്കുമ്പോൾ നീ ഇത്രയും തീക്ഷ്ണമായ വാക്കുകൾ ഉപയോഗിക്കേണ്ട ആവശ്യം എന്താ, ചെയ്ത തെറ്റാണെങ്കിൽ അവരെ ചോദിക്കേണ്ടവരും ചോദിക്കുക, അല്ലാണ്ട് ഇത്രയും ഷോർട്ടേജ് ഒന്നും സംസാരിക്കരുത്. പറഞ്ഞപ്പോൾ ഇതിനകത്ത് ഇടപെടേണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാൾ എന്റെ മകൻ്റെ കൂടെ എങ്ങനെ ശരി, എന്റെ മകനാണ് പഞ്ചഭാഗത്തിനാണ്, അപ്പൊ ഇത്രയും സ്ട്രോങ് ആയ ഒരു വ്യക്തിത്വം എന്റെ മകനോട് ശരിയാവില്ല, അതുകൊണ്ട് വേണ്ട എന്റെ തീരുമാനം മാറ്റണം എന്ന് അച്ഛൻ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ലക്ഷ്മിയും അച്ഛൻ മനസ്സിലാക്കിയ ലക്ഷ്മിയും ഇത്തിരി വ്യത്യാസമുള്ള ആളാണ്. പിന്നീട് അനലൈസ് ചെയ്തപ്പോ അത് അവളുടെ ഷൗട്ടിങ് അല്ലെങ്കിൽ അവൾ അങ്ങനെ തന്നെ സംസാരിക്കേണ്ടതായിരുന്നു എന്ന് തോന്നിയോ? അതോ ഇച്ചിരി കൂടുതലായി തോന്നിയോ? എന്ത് കാര്യവും നമുക്ക് ഒരാളോട് പത്ത് ഭർത്താവരോടാണെങ്കിലും അധ്യാപകരോടാണെങ്കിലും അച്ഛനോടാണെങ്കിലും അമ്മയോടാണ് സഹോദരനോടാണെങ്കിലും ഫ്രണ്ട്സിനോടാണെങ്കിലും നമുക്ക് ഏത് തരത്തിലുള്ള വികാരം വന്നാലും അത് എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്.
എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. നമ്മളൊരു കാര്യത്തിന് കൊടുക്കേണ്ട ഗൗരവം മനസ്സിലാക്കി ആ ഗൗരവത്തിൽ സംസാരിക്കുക. ഒന്നും എക്സ്ട്രീമായി പോകാൻ പാടില്ല. ലക്ഷ്മി സംബന്ധിച്ചിട്ട് സ്നേഹമെങ്കിൽ അങ്ങേയറ്റം സ്നേഹം, ദേഷ്യമാണെങ്കിൽ അങ്ങേയറ്റം ദേഷ്യം. ഇതിനിടയിലുള്ള ഒരു എന്താ പറയാ ഡിപ്ലോമാറ്റിക് എന്നുള്ളൊരു സംഭവം പുള്ളിക്കറിയത്തില്ല. ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കുക, അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക അറിയില്ല. ദേഷ്യമാണെങ്കിൽ അങ്ങേയറ്റം, സ്നേഹമാണെങ്കിൽ അങ്ങേയറ്റം. ഈ ഒരു രണ്ട് ഓപ്ഷനെ കൂടി പക്ഷേ ഈ ബിഗ് ബോസിന്റെ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ബിഗ് ബോസ് നേരെ തിരിച്ചാണ് ലക്ഷ്മി രണ്ടാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. ഞാൻ കാരണം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അത്രയും വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളാണെന്ന് ഞാൻ ധരിച്ച എന്നെ അത്ഭുതപ്പെടുത്തി കൊണ്ട് 100 ദിവസം അദ്ദേഹം നിന്നു എന്ന് പറഞ്ഞാൽ അത് ബിഗ് ബോസ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആരാണെന്ന് പറയും? തീർച്ചയായിട്ടും ലക്ഷ്മി തന്നെയാണ്. ജാസ്മിൻ എന്തുകൊണ്ട് പറയുന്നില്ല? ജാസ്മിൻ സ്ട്രോങ് സ്ട്രോങ് ആണ്, പക്ഷേ അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ജാസ്മിൻ സ്ട്രോങ് ആയിട്ടില്ല. ജാസ്മിൻ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ നല്ല വ്യക്തിയായിരിക്കാം, അല്ലെ വെട്ടിപ്പുറത്ത് സംസാരിക്കാനുള്ള കഴിവുള്ള ഒരാളായിരിക്കാം. പക്ഷേ ജാസ്മിൻ അതൊക്കെയോ വേണ്ടിയിട്ട് സംസാരിച്ചു, സ്വന്തമായിട്ടുള്ള ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ സംസാരിച്ചു, അല്ലെങ്കിൽ തൻ്റെ ബുദ്ധിമുട്ടുകൾ മുഴുവൻ തൻ്റെ സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങളെ മുഴുവൻ അതേപടി ഒട്ടും എടിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ബഹുമാനിക്കാത്ത രീതിയിൽ എടുത്തടിച്ച് പെരുമാറിയ ഒരു കാര്യം ജാസ്മിൻ ചെയ്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാട് വേറെയാണ്, ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നു. ശരിയായിട്ടും ജാസ്മിൻ ഈ കാണിക്കുന്ന മസിൽ പവർ അല്ലാതെ മെന്റലി ഒട്ടും പവർ ഇല്ലാത്ത ഒരു പെൺകുട്ടിയാണെന്ന് പറയേണ്ടി വരും. തീർച്ചയായിട്ടും, കാരണം ഇത്ര ദിവസമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്ന് അവൾ പൊട്ടി തരഞ്ഞു. അവിടെ നിന്ന് കുപ്പി തിരിച്ച് എനിക്ക് പുറത്തു പോകണമെന്ന് വാശി പിടിച്ചു. അപ്പൊ അവളെങ്ങനെ സ്ട്രോങ് ആണെന്ന് പറയാം. ഞാനത് ഞാൻ ദേഷ്യം, പക്ഷെ അതിനെ സംബന്ധിച്ച് ധന്യ പോലും സ്ട്രോങ് ആണ്. അതിനെ സംബന്ധിച്ച് ലക്ഷ്മിപ്രിയ എത്രയോ സ്ട്രോങ് ആണ് ഇന്നും. അല്ല ഞാൻ പറയാം, സ്ട്രോങ് ആണെന്ന് നമ്മൾ പറയുന്നത്. അല്ല ജാസ്മിൻ പല കാര്യങ്ങളും കൊണ്ട് സ്ട്രോങ് ആണ്, അത് ഞാൻ സംഭവിക്കുന്നു. പക്ഷെ ഒരാൾ സ്ട്രോങ് ആവേണ്ടത് ജീവിതത്തില് എന്തെല്ലാം കാര്യങ്ങളാണ്, ഏത് കാര്യത്തിലാണ് ഒരാൾ സ്ട്രോങ് ആവുന്നത്? സാർ എപ്പോഴും എനിക്കത് ആൻസർ ചെയ്തു. എന്താ സാർ മനസ്സിലാക്കുന്നത്? അവിടെ ജീവിതത്തിൽ അവള് പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് അല്ലെ, ന്യായത്തിന് വേണ്ടിയിട്ട്, ധർമ്മത്തിന് വേണ്ടിയിട്ട്. തെറ്റായ ഒരു കാര്യം സംഭവിച്ചാൽ അത് തെറ്റാണെന്ന് പറയാനുള്ള ആഗ്രഹം ഉണ്ടാക്കിയിട്ടില്ല. അത് അവൾക്ക് മാത്രം തെറ്റാണെന്നൊരു കാര്യമില്ല, അവളെ കൂടെ നിൽക്കുന്നവർക്കും ആ അവളെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും തോന്നണം ജാസ്മിൻ പറയുന്നത് കറക്റ്റാണ്, അത് ലക്ഷ്മി പറയുന്നത് 100% കറക്റ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേണം മെന്റൽ പവർ കാണിക്കേണ്ടത്. അല്ലാണ്ട് നമ്മുടെ വൃത്തികേടുകളെ സമൂഹത്തിന് മുന്നിലേക്ക് പച്ചയായിട്ട് ഇറക്കിവിടെ 10 പേരെ തെളിവ് സ്വന്തം അച്ഛനെ തെളിവ് പറഞ്ഞു, അധ്യാപകന്റെ ചെവിക്കെട്ട് തടിച്ചു, അധ്യാപകൻ കൊന്നു ഉപദേശിച്ചപ്പോഴാണ് ചെവിക്കെട്ട് തടിച്ചു. അതുകൊണ്ടൊന്നും ഒരു പെൺകുട്ടി മെന്റൽ പവർ ഒരാളെന്ന് പറയാൻ പറ്റില്ല. അത് ജാസ്മിൻ എന്നല്ല, വേറെ ഏതൊരു വ്യക്തിയും മെന്റൽ പവർ അങ്ങനെയുള്ള ആളുകൾ ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നീതിക്കും ന്യായോ ഇത്രയും ദിവസങ്ങൾ പിന്നിട്ട് അവൻ ആരാണ് വിജയി എന്ന് പറയുന്ന ഒരു സംഭവമാണെങ്കിൽ നീള് പറയുന്ന കാര്യം കറക്റ്റാ. ഞാനിപ്പോ എന്റെ ഭാര്യയെ പറ്റി അല്ലെങ്കിൽ ലക്ഷ്മിയെ പറ്റിട്ട് ഞാൻ ശരിക്കും ഞാൻ ആ വ്യക്തി മനസ്സിലാക്കിയ പോലെ പറയാനാണെങ്കിൽ ഒരു പക്ഷെ നമുക്ക് ഇതിന്റെ നമ്മുടെ വീഡിയോയുടെ ഇടയിൽ വരുന്ന കമന്റ്സ് നമുക്ക് ഇഷ്ടപ്പെടാത്ത കമന്റ്സ് ആയിരിക്കും. പക്ഷെ എനിക്ക് അറിയാവുന്ന ലക്ഷ്മിക്ക് അങ്ങനെ പറഞ്ഞാൽ അദ്ദേഹത്തെ ഭാര്യയായിരിക്കും. അപ്പൊ നമ്മള് ന്യായീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യ ന്യായീകരിക്കും എന്നുള്ള ഒരു ചിന്തപ്പെടുക പോലും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നില്ല. നമ്മളെപ്പോഴും ഞാൻ പറയുന്നത് ജാസ്മിനോ നിമിഷയോ അല്ലാത്ത വേറെ ആരാണെന്ന് ശരി, ജനുവിനിറ്റി എന്ന് പറഞ്ഞാലും സ്ട്രോങ് എന്ന് പറഞ്ഞാലും ഇത്രയും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന കാര്യത്തിനെ നമ്മൾ ശക്തിയുക്തം എതിർത്തു എന്നുള്ളതല്ല നമ്മുടെ സ്ത്രോങ്. നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഒരു ധർമ്മം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു തെറ്റിനെ ശരിയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ശരിയെ തെറ്റാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നവരുടെ കയ്യിൽ നിന്നും അത് നിങ്ങൾ ചെയ്തത് തെറ്റ് ശരി ശരിയല്ല അത് തെറ്റാണ്. ഒരിക്കലും ഒരു 100 പേര് ഒരു തെറ്റിനെ ശരിയെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. തെറ്റ് തെറ്റ് തന്നെയാണ്, ശരിയെപ്പോഴും ശരി തന്നെയാണ്. അത് പറയാനുള്ള ആത്മബലമുള്ള ആൾക്കാരാണ് മെന്റൽ പവർ ഉള്ളവർ അല്ലെങ്കിൽ സ്ട്രോങ് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അധ്യാപകന്റെ കർമ്മം കടിച്ചു, അച്ഛനെ തെളിവിളിച്ചു, കുടുംബത്തിനെ ചീത്ത വിളിച്ചു,
കൂടെ ഉള്ളവരെ തല്ലി ഉപദ്രവിച്ചു. എന്ത് ഭാഗ്യം തോന്നാൻ എന്ത് വൃത്തിയുടെ പച്ചയ്ക്ക് വിളിച്ചു പറയും. ഇതൊന്നും മെന്റൽ പവറായിട്ട് കൂട്ടാൻ ഞാൻ അതൊക്കെ അവരുടെ അവര് അവരുടെ ദുർഗുണങ്ങളാണ്. മസിൽ പവറും മെന്റൽ പവറും രണ്ടും മസിൽ പവറല്ല മെന്റൽ പവർ. മെന്റൽ പവർ വേറെ. ആ മെന്റൽ പവർ നമ്മൾ എവിടെ അധ്യാപകനെ ഇടിക്കുക എന്നുള്ളത് വലിയ കാര്യമല്ല. ആ നമ്മുടെ മെന്റൽ പവർ നമ്മൾ എവിടെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. മസിൽ ഉണ്ടെന്ന് വെച്ചാൽ പത്ത് പേർ ഇപ്പൊ കാണാൻ വേണ്ടി ചെല്ലാൻ പറ്റില്ല. ഓരോന്നും ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളുണ്ട്, അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കണം, അല്ലെങ്കിൽ അത് വേസ്റ്റാണ്. ആദ്യം നമ്മൾ ആദ്യം ലക്ഷ്മിപ്രിയ ഐക്യ നിങ്ങൾ ഇഷ്ടപ്പെടാനുള്ള കാരണം ഒരു പാട്ടാണ്. ആ പാട്ട് ഒരു രണ്ടുപേരും പാട്ട് പാടും. നിങ്ങൾ പല ഇന്റർവ്യൂ ചോദിക്കുമ്പോൾ നിങ്ങൾ ഒഴിഞ്ഞു മാറുന്നുണ്ട്. എന്തുകൊണ്ട് രണ്ട് പാട്ട് പാടും? അകലെ അകലെ നീലാകാശം അല്ലേ? ആ അകലെ അകലെ നീലാകാശമാണ് ആദ്യം ലക്ഷ്മി വേണ്ടി നമ്മള് ഞാൻ രണ്ടുപേരും പാടും. ഞങ്ങൾ കേൾക്കട്ടുള്ളത് അതിപ്പോ നമ്മൾ ഇത്രയും സംസാരിച്ച് ശബ്ദമൊക്കെ അടച്ചോ നമ്മൾ ഈ സിറ്റുവേഷനിൽ പാടാൻ പറഞ്ഞു. നമ്മൾ ഇത്രയും നമ്മൾ കാര്യം ഗൗരവം മനസ്സിലാക്കി നമ്മൾ ഒരുപാട് സംസാരിച്ചു. ഞാൻ കുറച്ച് നേരം കൂടുതൽ സംസാരിച്ചു, കുറച്ച് ഇമോഷണലായി. അതുകൊണ്ടാണ് ഒരു പാട്ട് പാടുമ്പോ ഇപ്പോഴും നമ്മള് ഞാൻ നിങ്ങളുടെ ഫോട്ടോയോ നിങ്ങളുടെ മറ്റു കാര്യങ്ങളോ കണ്ടാൽ നിങ്ങൾ ഇമോഷണൽ ആയിട്ടാണെന്ന് തോന്നുന്നില്ല. ഞാൻ ലക്ഷ്മി പൂജിന്റെ ഒരാളാണ്. കാരണം എനിക്കും ലക്ഷ്മി ആണെങ്കിലും ഒരു സിംഹക്കുട്ടിയെ തുടങ്ങിട്ട് കൊണ്ടുനടക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അവളേക്കാൾ സ്ട്രോങ് ആയിരിക്കും. മെരിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സിംഹത്തെ മെരിക്കുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കഴിവുള്ളതാണ്. അത്തരത്തിൽ നോക്കാൻ ഞാൻ കുറച്ച് പോകുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു പേറായിട്ടായിരുന്നു ഇപ്രാവശ്യം ബിഗ് ബോസ് ബോർഡ് ചെയ്തത്. അത് ഞങ്ങൾ തന്നെ ആദ്യം പ്ലാൻ ചെയ്താ. പക്ഷെ അപ്പോ ഒരാൾക്ക് അവക്കാനുള്ള സാധ്യത വന്നു രണ്ടുപേരും കൂടെ അതാണ് അടുത്ത പ്രശ്നം. ഞാൻ അടുത്ത ഫൈവ് ബി ബി ഫൈവിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യും. ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അല്ലെ, ഓൾറെഡി ഏകദേശം സംസാരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി എന്താവും അറിയില്ല. പക്ഷെ ഞാൻ പോയാലും പറയുന്ന പോലെ എന്റെ സ്ട്രാറ്റജി വേറെയാണ്. ലക്ഷ്മി പോലെ ആയിരിക്കില്ല. ഞാൻ ഈ പറയുന്ന പോലെ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറയാനുള്ള ലക്ഷ്മിപ്രിയക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ പത്തിരുപത് പേര് വന്നല്ലോ, അവർ ഏറ്റവും ഇഷ്ടമുള്ള ആരായിരുന്നു ഇവിടെ പുറത്ത് നിന്ന് കാണുമെന്ന് തോന്നുന്നു? എനിക്ക് തോന്നുന്ന റോബിനോടൊരു ഒരു സമയത്ത് റോബിനോട് ഇത്തിരി ദേഷ്യം ഉണ്ടായിരുന്നെങ്കിലും അത് ഈ കപ്പ് വേണം കപ്പ് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നുണ്ട്. ഒരു കുട്ടി കളിപ്പാട്ടം വേണം കളിപ്പാട്ടം വേണം വാശി പിടിക്കുന്ന പോലെ എനിക്ക് കപ്പ് വേണമെന്നോ വാശി പിടിച്ചോണ്ട് റോബിനെ അല്ല. ലക്ഷ്മി പിന്നീട് മനസ്സിലായി ഈ കപ്പ് ഞാൻ കൊണ്ടുപോകുന്ന എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തി തന്നെ എത്ര സിമ്പിളാണ്, മനസ്സുകൊണ്ടുള്ള എത്ര ശുദ്ധനാണ്. വേറെ ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റിയുള്ള ആരോഗ്യപരമായിട്ട് ചിന്തിച്ച് ഞാൻ അങ്ങനെ പറയുന്നത് തെറ്റാണ്. മറ്റുള്ള ശത്രുക്കളുണ്ടാവും, ആൾക്കാരെ കുറിച്ച് അറിവൊക്കെ കപ്പ് പഠിക്കാമെന്നവരല്ലേ, അതൊക്കെ എന്റെ മനസ്സിരിക്കേണ്ടതാണെന്ന് വിചാരിക്കുന്നില്ല റോബിൻ. റോബിൻ അത്രയ്ക്ക് സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്. അത് മനസ്സിലാക്കിയപ്പോ എന്തോ എപ്പോഴൊക്കെയോ പിന്നെ അവൻ മറ്റുള്ളവർ എല്ലാവരും കൂടെ അവനെ ആവശ്യമില്ലാതെ ആക്രമിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നു. ഇതൊക്കെ അറിഞ്ഞപ്പോൾ അവനൊരു ഒരു തണല്, അത്രയും എന്താ പറയാ, ഫയറിൽ നടക്കുന്ന ഒരാൾക്ക് ഒരു ഗ്ലാസ് നാരങ്ങ കൊടുക്കണമെന്ന് തോന്നി. അതിന്റെ പേരില്ല, പക്ഷെ അത് റോബിൻ ആഗ്രഹിച്ച സമയത്ത് അത് കിട്ടിയെന്നുള്ളതാണ്. അപ്പോ ലക്ഷ്മിയുടെ ഒരു ഇഷ്ടം പൊള്ളിയിട്ട് വന്നു. അങ്ങനെയാണ് അവർ തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് റോബിനോട് പ്രത്യേക ഇഷ്ടം അന്നും ഇന്നും എന്തിനു പുറത്തിറങ്ങിയാലുണ്ടാവുന്നതാണ്. ലക്ഷ്മിപ്രിയ പറയുന്നുണ്ടായിരുന്നു ഒരിക്കലും റോബിൻ പെണ്ണുങ്ങളെ ആക്രമിച്ചിട്ടില്ല. പെണ്ണിരുന്നില്ല, പുറത്തുള്ളവരെ അങ്ങോട്ട് ചെയ്ത കൂടെ ആക്രമിച്ചിട്ടില്ല. പുള്ളി ഒരു കമന്റ് പറയാതെ വെറുതെ പുറകെ നടന്നാൽ ശല്യം, നീ അങ്ങനെ ഇല്ലടാ, നീ അങ്ങനെ ഇല്ലടാ, നീ അങ്ങനൊന്നും കൂട്ടില്ല. പക്ഷെ ഇങ്ങോട്ട് വന്നാൽ റോബിൻ അങ്ങനെ ചുമ്മാ പറഞ്ഞിട്ടില്ല. ഇങ്ങോട്ട് കയറി ഒരു പരിധി കഴിഞ്ഞാൽ പുള്ളിയൊരു ലൈനുണ്ട്, അപ്പുറത്തോട് അകത്തോട് കയറി എന്ന് തോന്നി കഴിഞ്ഞാൽ കയറിയവർ അതിന്റെ ചൂട് എന്താന്ന് അറിഞ്ഞിട്ട് തിരിച്ചു പോകുള്ളൂ. പക്ഷെ അങ്ങനെ പ്രതികരിക്കുമ്പോ ഇപ്പറയുന്ന എവിടെയെങ്കിലും വെച്ച് നമ്മള് കട്ട് ചെയ്ത് മാറ്റുന്ന ആളുണ്ടാവും. റോബിനെ പോലെ ആയിരിക്കില്ല ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവം സഹായിച്ച് അങ്ങനെ പോകാനായിട്ട് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് ഒരു കാര്യം നമ്മൾ എവിടെ പറയണം, എങ്ങനെ പറയണം, എപ്പം പറയണം എന്നുള്ള തീരുമാനമാണ് നമ്മുടെ ഏറ്റവും ബുദ്ധിപരമായ നീക്കം. നമുക്കൊരു കാര്യം എപ്പ വേണമെന്നും പറയാം, എങ്ങനെ വേണമെന്നും പറയാം, പക്ഷെ നമ്മൾ ആലോചിക്കുന്നത് ഈ കാര്യം ഞാൻ എവിടെ പറയേണ്ട ആവശ്യമുണ്ടോ ഇപ്പോ, അല്ലെ ഇങ്ങനെ ഈ ഒരു ഭാഷ അതിന് ഉപയോഗിക്കണോ, അല്ലെ ഇന്ന ആളുകളുടെ കൂട്ട് അതിന് വേണോ, എനിക്കിത് ഒറ്റയ്ക്ക് പറയാൻ പറ്റുമോ, ഈ രീതിയിൽ പറഞ്ഞാൽ ഇതിവിടെ ചെലവാകും. അങ്ങനെ ആലോചിച്ചൊരു കാര്യം എവിടെ എപ്പോ എങ്ങനെ ആരോട് ഏത് സാഹചര്യത്തിൽ പറയണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആയിരുന്നു റോബിന് പരാജയം. റോബിന് പരാജയം പറ്റിയ പറയണം. റോബിന് മനസ്സിലായി, റോബിന് എല്ലാവരോടും
എല്ലാ സ്ഥലത്തും ഒരേപോലെ കിട്ടും. ആളുകളെ പഠിക്കണം, അതിനകത്തുള്ള ആളുകൾ എങ്ങനെയാണെന്ന് വാച്ച് ചെയ്ത് ഓരോരുത്തരും എന്ത് കേട്ടാലും അവൻ ഹേർട്ടാവും, എന്ത് കേട്ടാലും അവൻ സ്നേഹിക്കും, എന്ത് കേൾക്കാൻ കണ്ടാലും എന്ത് കൊടുത്താൽ അവൻ നമ്മുടെ പോക്കറ്റിലാവും എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ബുദ്ധിപരമായിട്ട് സ്റ്റഡി അതിനുള്ള സമയം വരും. 100 ദിവസം ഓരോരുത്തരും സ്റ്റഡി ചെയ്യും. പക്ഷെ ഇത്രമാത്രം റോബിനെ പോലെ ഇത്രമാത്രം ജയിലിൽ പോകാൻ സന്തോഷമുള്ള മറ്റേ പുള്ളിയെ രോഗജേഷനിലേക്ക് വരുമ്പോ ഇത്രമാത്രം ആഹ്ലാദിക്കുന്ന ഒരാളിനെ ഞാൻ ബിഗ് ബോസിന്റെ ഈ 3-4 സീസണിൽ കണ്ടിട്ടില്ല. പുള്ളിക്ക് ജയിലിലേക്ക് വരുന്നത് കൂടെ അവർക്കറിയാം എല്ലാരും അവിടെ തന്നെ ഇരിക്കുന്നു കാണാം, അല്ലാതെ തടവറയല്ല, ചുമ്മാ ഒരു കള്ളികളുണ്ടാകും ജയിലിൽ പോലും കൂടാതെ തത്തക്കൂട് പോലും പിന്നെ പ്രത്യേകം ഒരു കട്ടിൽ ഒറ്റയ്ക്ക് എടുക്കാം ജയിലിൽ കുറെ സുഖസുഖങ്ങളുണ്ട്. ഇപ്പൊ ബിഗ് ബോസിനെ പോലത്തെ ജയിലായിരുന്നത് നമ്മുടെ പുറത്തുള്ള ജയിലെങ്കിൽ കൂടുതലും പാസ്പോർട്ട് റോബിൻ എപ്പോഴും ഗെയിം കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഗെയിമിനോട് അതൊന്നും നോക്കിടും. അത് കഴിഞ്ഞാൽ പുള്ളി സാധാരണ പോലെ എല്ലാവരും പെരുമാറുന്നത് കാണാറ് അത് തന്നെയാണ്. റോബിൻ പുറത്തു വന്നപ്പോ ജാസിനൊക്കെ ആയിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് സ്റ്റേജിലൊക്കെ വേദിയിലൊക്കെ നിൽക്കുന്നത്, അത് നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ്. പക്ഷെ ശരിയായിട്ടും ഞാനെന്ന് പറഞ്ഞ മനുഷ്യനോട് ജാസിനെ പോലെ ഒരാളെ എന്നെ ഇങ്ങനെ ചെയ്താൽ എന്റെ ജന്മത്തിൽ ഞാൻ അതിനോട് സംസാരിക്കില്ല. എനിക്ക് തോന്നുന്നു ഞാനും ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോ എന്തുകൊണ്ടാണ് റോബിന് ഇങ്ങനെ, കാരണം നമുക്ക് എവിടെയാണ് ഒരു ഗെയിമാണെങ്കിലും എന്താണെങ്കിലും നമ്മളോട് അത്രയും വിരോധം ശ്രമിച്ചിരുന്ന ഒരാള് എവിടെയും നമ്മളെ കൊച്ചാക്കാനും ചെറുതാക്കാനും നമ്മളെ ടീം അറിയാനും ശ്രമിച്ചുകൊണ്ടിരുന്ന പബ്ലിക്കായിട്ട് കൂടി നമ്മളെ അധിക്ഷേപിക്കാൻ വേണ്ടി അവസരം പാർത്തിരുന്ന ഒരാള്. പക്ഷെ അത്രയും ജാസ്മിന് ദേഷ്യം രോഗം തോന്നാൻ ഒരു കാര്യം രോഗം ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഇത്രയും വലിയ ആജന്മ ശത്രുത ഉണ്ടാവാനായിട്ട് രോഗം എന്താണ് ഒപ്പിട് ചെയ്തത്? നമ്മളൊക്കെ പ്രോഗ്രാം കൊണ്ടിരുന്നു. അപ്പൊ ഞാൻ മനസ്സിലായി ഞാൻ ജാസ്മിനെ പിന്നെ പഠിച്ചു ജാസ്മിന് എപ്പോഴാണ് ദേഷ്യം തോന്നുക, ആരോട് തോന്നാം, തോന്നാനുള്ള റീസൺ എന്താ. ജാസ്മിനെ പോലെ ഒരു വ്യക്തിക്ക് ഒരാളുടെ ഏറ്റവും മോശപ്പെട്ട വ്യക്തിയാണെന്ന് ചിന്തിക്കാൻ സാധിക്കുമെങ്കിൽ അത് അതിനുള്ള കാരണം എന്തായിരിക്കും? അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങളെയാണ് ജാസ്മിൻ അവളുടെ ജീവിതത്തിൽ ഏറ്റവും വെറുക്കപ്പെടുന്ന സന്ദർഭമായിട്ട് അവളെടുക്കുക. അങ്ങനെ നമ്മൾ ജാസ്മിനെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ജാസ്മിന്റെ മനസ്സിലെ ശത്രുതയിൽ നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല. റോബിൻ അത് ചെയ്തില്ല. റോബിൻ നോക്കിയത് റോബിനോട് ഇഷ്ടമില്ലാത്ത ഒരാൾ ഏത് നിമിഷം റോബിനെ കുറ്റം പറയാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് അവളോട് ദേഷ്യം, അവൾക്ക് എന്നോട് ദേഷ്യം, അല്ലാതെ എന്തുകൊണ്ട് പറയുന്നു അല്ലെങ്കിൽ ആ അവളുടെ ധാരണ എങ്ങനെ മാറ്റിയെടുക്കാം, അവളെ എങ്ങനെ എന്റെ പോക്കറ്റിലേക്ക് വെക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചില്ല. ഇത്രയും നേരം സംസാരിച്ചതിന് വളരെ നന്ദി. കുറച്ചേറെ കാര്യങ്ങൾ കിട്ടി. ഒന്ന് രണ്ടു കണ്ണീർ ഒന്നും കണ്ടു. ഏതായാലും വളരെ സന്തോഷം. നിങ്ങളെ ആ ബന്ധം അങ്ങനെ തന്നെ പോട്ടെ. നിങ്ങൾക്ക് ലക്ഷ്മിപ്രിയയ്ക്ക് എന്നും ഒരു ആംഗ്ലയായിട്ട്, സുഹൃത്തായിട്ട്, സഹോദരനായിട്ട്, ഭർത്താവായിട്ട് ഒക്കെ ഒരു സംരക്ഷണം കൊടുക്കുന്ന ജയഷ്ടിക്കാണ് ഞങ്ങളുടെ എല്ലാം. ഇയാൾക്ക് മാത്രമല്ല ഈ പറഞ്ഞ മെന്റൽ സ്ട്രെസ്, അവക്കും ഉണ്ട്. അവൾ 5 കൊല്ലമായിട്ട് അവള്, കാരണം നമ്മൾ ചെയ്യുന്ന തെറ്റാണെങ്കിൽ അയ്യോ ചേട്ടാ അത് അത് കുഴപ്പമാണ്, അല്ലെങ്കിൽ അത് വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഒരു നാടകം നടിയൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മുട്ടി ഉരുമിയൊക്കെ മനുഷ്യരല്ലേ ഇത്, അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നു. എം വി രാഘവൻ ഒരു രാഷ്ട്രീയം എടുത്തു കഴിഞ്ഞാൽ എം വി രാഘവൻ ഒരു CMP നേതാവ് എന്നുള്ള നിലയിലാണ്. ഈ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടല്ല, ഇത് മറ്റൊരു പെണ്ണ് അനുഭവിക്കേണ്ട. അവരെ നമ്മൾ രക്ഷിച്ച് രക്ഷിച്ച് കൊണ്ടുപോയിട്ട് അവസാനം ഞാൻ ശിക്ഷിക്കപ്പെട്ടു. വനംവകുപ്പ് മന്ത്രി അറിഞ്ഞുകൊണ്ടാണോ, വനംവകുപ്പിന്റെ CCF അറിഞ്ഞുകൊണ്ടാണോ എന്ന് എനിക്ക് ഒരാൾ ബ്രെയിൻ മാപ്പിംഗോ നുണപരിശോധനയുടെ എല്ലാ മേഖലയിലേക്കും കടത്തിക്കൊണ്ട് പോകോളൂ. നമ്മുടെ ചർച്ച ഇയാൾക്ക് ജാമ്യം കിട്ടണോ വേണ്ട എന്നുള്ള ചർച്ചയിൽ നിന്ന് നമ്മളെ മാറ്റിയില്ലേ? കോടതിയെ മാറ്റിയില്ലേ? മീഡിയയെ മാറ്റിയില്ലേ? അൽസർ സുനിയും സംഘത്തെ ശിക്ഷിച്ചുകൊണ്ട് ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ട് ഇരയ്ക്ക് നീതി കൊടുക്കാൻ പറയുന്നു. അവനെ കൊണ്ടെല്ലാം പറയിപ്പിച്ച് മാപ്പ് പറഞ്ഞ് ഞാനും കരയിൽ വരുന്നു. വലിയൊരു തെറ്റ് തന്നെയാണ് കേരള സമൂഹത്തിനോട് ചെയ്തത്, നീതിന്യായ വ്യവസ്ഥയോട് ചെയ്തത്. വലിയ ആളുകൾ ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവാം. തുടക്കത്തിലൊക്കെ തന്നെ പലതും കണ്ടെത്തി, പലതും ഡിലീറ്റ് ചെയ്യപ്പെട്ടു. ഐസൈറ്റ് ലൈൻസ് പോയത് ഒരു വീടിന്റെ മതിൽ ചാടി അകത്ത് പോയി. ആരുടെ വീട്, എന്തിനു പോയി? ഒരു വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഇപ്പൊ ആ ജഡ്ജിന് മാറിയിട്ടുണ്ടാവണം.